ആശീർവാദ് സിംഗമായി പരിവേഷം ചെയ്തപ്പോൾ കാട്ടിലെ രാജാവ് നാട്ടിലെ രാജാവായി മാറിയ വിജയഗാഥ സിംഗം ഹോളിഡേസിന്റെ പിന്നിൽ ചരിത്രവും. പതിനാറ് കാലയളവിലെ വിസ്മയ ടൂർ പാക്കേജിലൂടെ വിനോദ് സാറിന്റെ ശിഷ്യനായി ടൂറിസ്റ്റ് പ്രസ്ഥാനത്തിൽ സജീവമായിരുന്ന അജിൻ എന്ന ചെറുപ്പക്കാരന് 2018 സ്വന്തമായി ടൂറിസ്റ്റ് ബസ് എന്ന ആഗ്രഹം ആശീർവാദ് എന്ന സെഡോൺ 49 സീറ്റർ പുത്തൻ ബസ്സിലൂടെ നേടിയെടുക്കുകയായിരുന്നു. സിനിച്ചേട്ടന്റെ ഗ്രാഫിക്സ് വിസ്മയത്താലും ഫോണിക്സിന്റെ സൗണ്ട് സിസ്റ്റത്തിലും എത്തിയ അവന്റെ ലുക്കും വരവും കേരളക്കര നെഞ്ചിലേറ്റി. തുടർന്ന് നേരിട്ട ചില നിയമ സാങ്കേതിക പ്രശ്നങ്ങളാൽ ആശീർവാദ് എന്ന പേര് മാറ്റേണ്ട സാഹചര്യം വന്നു. അങ്ങനെ അജിൻചേട്ടന്റെ ബസാമ്രാജ്യം എന്ന സ്വപ്നം പൂർണ്ണമായും ഇല്ലായ്മയുടെ വക്കിലെത്തി. വണ്ടി കൊടുത്താലോ എന്ന് വരെയുള്ള ചിന്തയിലേക്ക് എത്തിയ അജിൻചേട്ടന്റെ മുന്നിലേക്ക് നിങ്ങളുടെ വണ്ടിയുടെ എഡിഷൻ നെയ്മായ സിംഗം എന്ന പേര് ബസ്സിന് നൽകി പുതിയ വണ്ടിയായി എന്തുകൊണ്ട് ഇറക്കിക്കൂടാ എന്ന ഉപദേശവുമായി എത്തിയ കൊമ്പൻ ഹോളിഡേസിന്റെ എല്ലാമെല്ലാമായ ദീപുചേട്ടന്റെ വാക്കുകളിലെ പ്രചോദനവും തന്റെ സഹോദരനായി ഉയർച്ചയിലും താഴ്ചയിലും എന്തിനും ഏതിനും ഒപ്പമുണ്ടായിരുന്ന അഭിനവിന്റെ കരുതൽ കൂടിയായപ്പോൾ ഒരു പുനർജന്മം എന്ന വണ്ണം ആശീർവാദ് സിംഗമായി പരിവേഷം ചെയ്യപ്പെട്ടു. അങ്ങനെ സിംഗത്തിന്റെ എംബസ്റ്റൻസ് തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കുതിക്കുവാൻ തുടങ്ങി. മാറി മറയുന്ന ട്രെൻഡിനോടൊപ്പം 2020 AJ ആലഞ്ചേരി കോംബോയുടെ അഴകിൽ പുത്തൻ രൂപവുമായി എത്തിയ അവന്റെ ലുക്ക് ഏതൊരു വണ്ടിഭ്രാന്തനും ഭ്രമിപ്പിക്കുന്നതിലും അപ്പുറമായിരുന്നു. കോപം ചൊലിക്കുന്നവൻ എന്നർത്ഥം വരുന്ന എഡ്ഗർ എന്ന എഡിഷൻ നെയിമിൽ അവൻ തള്ളിപ്പറഞ്ഞവരെ പോലും കൈയടിപ്പിച്ചുകൊണ്ട് ജൈത്രയാത്ര ആരംഭിച്ചു. കഥ കുറെ മുന്നോട്ട് പോയല്ലോ. എത്ര മുന്നോട്ട്? ഒരുപാട് മുന്നോട്ട് പോയി. എംബസ്റ്റൻസിൽ നിന്നും എഡ്ഗറിലേക്കുള്ള പരിവേഷത്തിന് മുമ്പായി സിംഗം ഹോളിഡേസിന്റെ കുടുംബത്തിലേക്ക് 2019 കടന്നുവന്ന റോക്കി ബൈ എഡിഷൻ, ടാറ്റ ചേസിൽ പ്രകാശിൽ നിന്നെത്തിയ പുതിയ സെഡോൺ 49 സീറ്റർ ബസ്സായിരുന്നു. അങ്ങനെ അവൻ സിംഗത്തിന്റെ രണ്ടാമത്തെ അവതാരമായി മാറി. പോലീസിന്റെ ലിസ്റ്റിൽ റൗഡി എന്ന് പേരുള്ളവൻ നിങ്ങളുടെ മനസ്സിൽ രാജാവായിരുന്നു. വൈറ്റ് ബോഡിയിൽ എത്തിയിട്ടും അവനെ നെഞ്ചിലേറ്റുകയായിരുന്നു വണ്ടിപ്രാന്തന്മാരുടെ ലോകം. കേരളക്കരയിൽ ഇതുവരെ അവതരിപ്പിച്ച കോൺസെപ്റ്റുകളെ മാറ്റിമറിച്ചുകൊണ്ട് പുത്തൻ ആശയങ്ങളും പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അവന്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുകയാണ് സിംഗം ഹോളിഡേസിന് കരുത്തായി എന്നും കൂടെ ഉണ്ടായിരുന്നത് സിംഗം ഫാമിലി എന്നറിയപ്പെടുന്ന സൗഹൃദ കൂട്ടായ്മയും ആദർശ്, അക്ഷയ് ഹോളിഡേസ് കൺസേണും, എഡ്ഗറിന്റെ സാരഥികളായ സഞ്ജു ചേട്ടനും രാഹുൽ ചേട്ടനും, റോക്കി ബായുടെ സാരഥികളായ മനീഷ് ചേട്ടനും കണ്ണൻ ചേട്ടനുമാണ്. കേരളത്തിന്റെ തനതായ ദൃശ്യകലാരൂപമായ കഥകളിയുടെ ജന്മഭൂമിയായ കൊട്ടാരക്കരയുടെ മണ്ണിൽ നെല്ലിക്കുന്നം എന്ന സ്ഥലത്താണ് സിംഗം ഹോളിഡേസ് സ്ഥിതി ചെയ്യുന്നത്. അവഗണനകളും പരാജയങ്ങളും ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം, പക്ഷേ മനസ്സ് തളരരുത്. കാരണം വിജയം നിങ്ങളുടെ തളരാത്ത മനസ്സാണെന്ന വാക്കുകളെ നമുക്ക് മുന്നിൽ യാഥാർത്ഥ്യത്തിൽ എത്തിച്ചുകൊണ്ട് വിജയയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന കാടിറങ്ങി നാട് ഭരിക്കുന്ന രാജാവ് തന്നെയാണ് സിംഗം ഹോളിഡേസ്. ശത്രുക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവൻ ആളിക്കത്തിക്കൊണ്ടിരിക്കും. ട്രിഗറിന്റെ മേൽ വിരൽ വെച്ചവരൊന്നും ഷൂട്ടറാകില്ല, പെണ്ണിന്റെ മേൽ കൈവച്ചവനൊന്നും ആണുമാകില്ല. എന്റെ യോഗ്യത എന്തെന്ന് എന്നെ സ്നേഹിച്ചവർക്കൊഴികെ വേറെ ആർക്കും മനസ്സിലാക്കി. നാട് കാണാൻ വരുന്നവൻ
നാടിനെ പറ്റി അറിയാം. നാട് ഭരിക്കാൻ വരുന്ന If you think you are bad, I'm your dad. ജീവിതത്തിൽ കുറച്ച് പേടി വേണം. ആ പേടി ഹൃദയത്തിലുണ്ടാവും. ആ ഹൃദയം പക്ഷെ നമ്മുടെ ആയിരിക്കരുത്, നമ്മുടെ എതിരാളികളുടെ ആയിരിക്കണം. അത്രയ്ക്ക് വലിയ അവൻ ഒറ്റയ്ക്കാണ്. The real story with this best premise. Welcome. We will be back soon. Sing, sing, let's sing and dance.